അക്കൗണ്ടൻസിയിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ബേസിക് ടേംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനലിലാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഡെയിലി ഓരോരോ വീഡിയോകളും എക്സ്ട്രാ നിങ്ങൾക്ക് വേണ്ടിയുള്ള അപ്ഡേറ്റ്സും ഒക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മുടെ ചാനലുകളിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നതിന് വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങൾ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണും കൂടെ ഓണാക്കി വെച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മുടെ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ബേസിക് ടേംസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പോകുന്ന വ്യക്തിയാണ് നമ്മുടെ അഭിജിത്ത്. ഓക്കെ, നമ്മുടെ അഭിജിത്താണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അഭിജിത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സിന് ഒരു അംബ്രല്ല ഷോപ്പാണെന്ന് വെച്ച് നമ്മുടെ അഭിജിത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അംബ്രല്ല ഷോപ്പ് അഭിജിത്ത് വൺസ് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഭിജിത്ത് വേറെ, ഈ അംബ്രല്ല ഷോപ്പ് വേറെ. ഓക്കെ, അഭിജിത്ത് വൺസ് അതായത് ഒരു ഓണർ, ഒരു ബിസിനസ്, ഒരാൾ അതായത് ഓണർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ് വേറെ, ഓണർ വേറെ. അവർ രണ്ടുപേരും പിന്നെ ഒന്നാണോ? അല്ല, അവർ രണ്ടുപേരും പിന്നെ രണ്ടാണ്. അതായത് ബിസിനസ്സിന് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയുണ്ട്. എന്താണ് നമ്മൾ പറയുന്നത്? ബിസിനസ്സിന് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയുണ്ട്. ഒരാൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം വേറെ, ബിസിനസ് വേറെ. അപ്പോൾ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എ റിയാലിറ്റി ദാറ്റ് എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റ്. അതായത് ബിസിനസ്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്. അതിൻ്റെ മലയാളം നമ്മൾ അസ്തിത്വം, സ്വത്വം എന്നൊക്കെ പറയും. ഓക്കെ, നമ്മളെപ്പോലെ തന്നെ ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ ബിസിനസ്സിനെ കാണുന്നത്. ഇപ്പോൾ ഏത് ബിസിനസ് ആയിക്കോട്ടെ, കല്യാൺ സിൽക്സ്, ജയലക്ഷ്മി, നമ്മുടെ എസ് ബി ഐ ബാങ്ക്, അപ്പോളോ ടയേഴ്സ്, ഏത് ബിസിനസ് ആയിക്കോട്ടെ, ചെറുതും വലുതുമായിട്ടുള്ള ഏതൊരു ബിസിനസ്സിനെയും നമ്മൾ നോക്കുമ്പം ഒരാൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ്സിനെ വേറൊരു വ്യക്തിയായിട്ട്, നമ്മളെപ്പോലെ തന്നെ ഒരു ഇൻഡിവിജ്വലായിട്ടാണ് നമ്മളത് കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ബിസിനസ്സിനെ നമ്മൾ എൻറ്റിറ്റി, അതാണ് എൻറ്റിറ്റി എന്നുള്ള വാക്കും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ടീം ക്ലിയർ ആണല്ലോ. അപ്പോൾ എപ്പോഴും ഓർത്തോണം ബിസിനസ്സിന് വേറൊരു എൻറ്റിറ്റി ഉണ്ട്. നമ്മൾ അക്കൗണ്ടിങ്ങിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ബിസിനസ് വേറൊരു വ്യക്തിയാണ്. ഓക്കെ, ഞാൻ ഓണർ ആ ഒരു രീതിയിലല്ല ചെയ്യേണ്ടത്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാനാണ് ആ ബിസിനസ് എന്ന ഒരു രീതിയിൽ വേണം നമ്മൾ പ്രോബ്ലം ആൻസേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടെ ഈസി ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ എൻറ്റിറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു ബിസിനസ്സിൽ ധാരാളം ഇടപാടുകൾ വരും അല്ലേ, ട്രാൻസാക്ഷൻസ് അഥവാ ഇടപാടുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളൊരാൾക്ക് സാലറി കൊടുത്തു. ഓക്കെ, നമ്മുടെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക്, ഒരു എംപ്ലോയിക്ക് നമ്മൾ സാലറി പേ ചെയ്തു. പെയ്ഡ് സാലറി റുപ്പീസ് 5000 rupees നമ്മൾ സാലറി കൊടുത്തു. അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു, പർച്ചേസ് ഗുഡ്സ്. ഓക്കെ, പർച്ചേസ് ഗുഡ്സ്, അത് ക്രെഡിറ്റിലായിക്കോട്ടെ, ക്യാഷിലായിക്കോട്ടെ, ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചാലും കടമായിട്ട് വാങ്ങിച്ചാലും അതെല്ലാം എന്താണ്? ട്രാൻസാക്ഷനാണ്. ദെൻ അതുകൂടാതെ തന്നെ എന്താണ്? നമ്മൾ സെയിൽ നടത്തുന്ന സോൾഡ് ഗുഡ്സ്. ഓക്കെ, സോൾഡ് ഗുഡ്സ്, അതും ക്രെഡിറ്റ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും എന്താണ്? സോൾഡ് ഗുഡ്സ് ടു കസ്റ്റമേഴ്സ്, കസ്റ്റമേഴ്സിന് നമ്മൾ സാധനങ്ങൾ വിൽക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഫർണിച്ചർ പർച്ചേസ് ചെയ്യുന്നതായിക്കോട്ടെ, പർച്ചേസ് ഫർണിച്ചറോ അല്ലെങ്കിൽ മറ്റ് അസറ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതായിക്കോട്ടെ. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓണർ ആരായിരുന്നു? നമ്മുടെ അഭിജിത്ത് ആയിരുന്നു അല്ലേ. അഭിജിത്ത് ഓക്കെ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് റുപ്പീസ് 5000 rupees അല്ലെങ്കിൽ 5 lakh rupees. അങ്ങനെ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തും ആയിക്കോട്ടെ, അതിനെയെല്ലാം നമ്മൾ ട്രാൻസാക്ഷൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളൊരു പ്രോബ്ലം ഒക്കെ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ട്രാൻസാക്ഷൻസ് തരും, അതനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പം ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ ഇവൻറ്റ് ഇൻവോൾവിങ് സം വാല്യൂ ബിറ്റ്വീൻ 2 or more entities. ഓക്കെ, രണ്ടോ അതിൽ കൂടുതലുള്ള എൻറ്റിറ്റീസും തമ്മിൽ നമ്മളൊരു എക്സ്ചേഞ്ച് നടത്തുക അല്ലെങ്കിൽ ഒരു ഇവൻ്റ് സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഈ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ആ ട്രാൻസാക്ഷൻ ചില സമയത്ത് നമ്മൾ സാധനങ്ങളെല്ലാം ക്യാഷും കൊടുത്തു വാങ്ങും, അതേസമയത്ത് നമ്മൾ കടമായിട്ട് വാങ്ങും. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ അഥവാ ഇടപാടുകൾ അത് കടമായിട്ടും വരും, ക്യാഷായിട്ടും വരും. അപ്പോൾ ട്രാൻസാക്ഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ക്യാഷ് ട്രാൻസാക്ഷൻസും ആയിരിക്കും, മറ്റേത് ക്രെഡിറ്റ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അത് കടമായിട്ടായിരിക്കും ആ ട്രാൻസാക്ഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ എൻറ്റിറ്റി എന്താണ്, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ എന്താണെന്ന് മനസ്സിലായ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് ഒരു സെപ്പറേറ്റ് ഒരു വ്യക്തിത്വമുണ്ടെന്ന് പറയുന്നതിനെയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ബിസിനസ്സിൽ നടക്കുന്ന പല പല ഇടപാടുകൾ. ആ ഇടപാടുകൾ ക്യാഷിൻ്റെ ടേംസിലും ആയിരിക്കാം, അതുപോലെ തന്നെ വേറെ എങ്ങനെ ആയിരിക്കാം, അത് ക്രെഡിറ്റിൻ്റെ ടേംസിലായിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നൊരു ടേമാണ് ക്യാപിറ്റൽ അഥവാ ഡ്രോയിങ്സ്. അതായത് നമ്മുടെ ഓണർ, നമ്മുടെ ഓണറിന് നമ്മൾ പേര് കൊടുത്ത പേരെന്തായാലും നമ്മുടെ അഭിജിത്ത് അല്ലെങ്കിൽ നമ്മുടെ ഓണർ എന്ന് കൊടുക്കുക അല്ലേ. അല്ലെങ്കിൽ ഈ ഓണർ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ആ ബിസിനസ്, ഇതാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ആ ബിസിനസ്.
ആ ബിസിനസ്സിലേക്ക് അദ്ദേഹം എന്തൊക്കെ ഇടുന്നുണ്ടായിരിക്കും, വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ക്യാഷ് ഇടുന്നുണ്ടായിരിക്കും, ഒരു 5 lakh rupees ക്യാഷ് ഇടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലം കൊടുക്കുന്നുണ്ടായിരിക്കാം, ആ ബിൽഡിങ് കൊടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, എന്തൊക്കെ ഒരു ഓണർ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ക്യാപിറ്റൽ എന്ന് വിളിക്കും. അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്, ക്യാപിറ്റൽ. അതായത് ഓണർ ബിസിനസ്സിലേക്ക് വേറെ ആരുമല്ല, വേറെ ഒരു വ്യക്തിയല്ല, ഒരു കസ്റ്റമറും ഒന്നുമല്ല, ഒരു സപ്ലയറും അല്ല, ആരാണ്, ഓണർ. ഓക്കെ, ബിസിനസ്സിൻ്റെ ഉടമസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ വ്യക്തി, അതാണ് ഓണർ. ആ ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ചില സമയത്ത് നമ്മൾ പറഞ്ഞു ഇദ്ദേഹവും ബിസിനസ്സും രണ്ടും രണ്ടാണ് അല്ലേ, ഓണറും ബിസിനസ്സും രണ്ടും രണ്ടാണ്, അതാണ് എൻറ്റിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം ബിസിനസ്സിന് വേറൊരു വ്യക്തിയുണ്ട്, വ്യക്തിത്വമാണ്. അപ്പോൾ നമ്മൾ ഈ കടം വാങ്ങിച്ച, അപ്പോൾ ഓണർ ഇൻവെസ്റ്റ് ചെയ്ത്, രണ്ടുപേരും രണ്ടാണ്. ഇപ്പം ഞാനും വേറൊരു കുട്ടി, നമ്മുടെ അഭിജിത്ത് കൊടുക്കുകയാണ്, അഭിജിത്തും രണ്ടും രണ്ടാണ് അല്ലേ. അപ്പോൾ അവർ രണ്ടുപേരും രണ്ടാണെങ്കിൽ ഞാൻ അഭിജിത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കാൻ എനിക്ക് ബാധ്യസ്ഥതയില്ലേ, ഉണ്ട്, ഓഫ് കോഴ്സ് എനിക്കുണ്ട്. അപ്പോൾ ഈ ബിസിനസ്സിനെ നമ്മളൊരു വേറൊരു വ്യക്തിയായി, ഒരു എൻറ്റിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഓണർ ഇൻവെസ്റ്റ് ചെയ്ത പൈസ, ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആര് തിരിച്ചു കൊടുക്കണം, ബിസിനസ് തിരിച്ചു കൊടുക്കണം. സോ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയാണ്. എന്താണ് ലയബിലിറ്റിയാണ്, ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ എന്താണ്, അതൊരു ലയബിലിറ്റിയാണ്. നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലായിരിക്കും ഇത് കാണിക്കുന്നത്. നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്, ലയബിലിറ്റി സൈഡിൽ. എന്തുകൊണ്ടാണ് അത് ലയബിലിറ്റിയിൽ കാണിക്കുന്നത്, നമ്മുടെ ബാധ്യതയാണ്. ബിസിനസ്സിന് ഒരു വേറൊരു വ്യക്തിത്വമുണ്ട്, അപ്പം ഞാനാണ് ബിസിനസ്, ഓക്കെ, ഞാൻ തിരിച്ചു കൊടുക്കാനുള്ള പൈസയാണ്. സോ അതിനെയാണ് നമ്മൾ ലയബിലിറ്റി, അത് ആ തിരിച്ചു കൊടുക്കാനുള്ള എമൗണ്ടിനെ, ആ ക്യാഷിനെ ഒരു പേരിട്ടിരിക്കുന്നത് ക്യാപിറ്റൽ. ഓക്കെ, അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പം, ഈ ഓണർ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് കടമെടുത്തെന്ന് വെച്ചു, അദ്ദേഹം ഇങ്ങോട്ട് കടമെടുത്തെന്ന് വെച്ചു, എന്തെങ്കിലും ഒരു പൈസ, ഒരു 5000 രൂപ വല്ലോ അദ്ദേഹം ബിസിനസ്സിൽ നിന്ന് അദ്ദേഹം സ്വയം എടുത്തെന്ന് വെച്ചു, ആ ഒരു എമൗണ്ടിനെ നമ്മൾ, അതായത് ഓണർ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഡ്രോയിങ്സ് എന്ന് വിളിക്കുന്നു. ഓണർ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഡ്രോയിങ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഓണർ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിനെ എന്താണ്, ഡ്രോയിങ്സ്. അപ്പം ക്യാപിറ്റൽ എന്താണ്, ഡ്രോയിങ്സ് എന്താണ്, നോട്ട് ചെയ്തോളൂ. ഓക്കെ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ദ ഫോം ഈസ് നോൺ ആസ് ക്യാപിറ്റൽ. ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അദ്ദേഹം അത് ക്യാഷ് ആയിട്ടായിരിക്കും, ഇപ്പോൾ 5 lakh rupees അല്ലെങ്കിൽ അസറ്റ് ബിൽഡിംഗ് ആയിരിക്കും, ഏതൊരു ഫോമിലും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസേനെ നമ്മൾ എന്ത് വിളിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും, ക്യാപിറ്റൽ എന്ന് വിളിക്കാൻ വേണ്ടി സാധിക്കും. അത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലായിരിക്കും കാണുന്നത്. ഓക്കെ, അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി, ഇപ്പോൾ മക്കളുടെ സ്കൂൾ ഫീസ് കൊടുക്കുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിലെ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് അദ്ദേഹം വിഡ്രോ ചെയ്യുന്ന പൈസേനെ നമ്മൾ എന്ത് വിളിക്കുന്നു, അതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണ ഈ ക്യാപിറ്റലിൻ്റെ എമൗണ്ടിൽ നിന്ന് നമ്മൾ ഈ ഡ്രോയിങ്സ് കുറച്ചാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായാലും, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എൻറ്റിറ്റി എന്താണ്, ട്രാൻസാക്ഷൻ എന്താണ്, ക്യാപിറ്റൽ എന്താണ്, ഡ്രോയിങ്സ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയും കുറച്ചേറെ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ദെൻ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ കൊമേഴ്സുകാർക്ക് വേണ്ടിയുള്ള ഒരു ബാച്ചാണ്, +1 കൊമേഴ്സുകാർക്ക് വേണ്ടിയുള്ള ബാച്ചാണ് നമ്മുടെ ജ്വാല ബാച്ച്. അപ്പം ജ്വാല ബാച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാം.